പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്ന വിൽമയുടെ കഥ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വിൽമയെക്കുറിച്ച് കൂടുതലായി ടീച്ചർ പറഞ്ഞു തരാം. എല്ലാ കുഞ്ഞുങ്ങളും മലയാള പുസ്തകം എടുക്കുക. എല്ലാവരും എടുത്തല്ലോ അവിടെ. ഒരു ദിവസം വൈകുന്നേരം ഉരുണ്ടുപായുന്ന പന്തിൻ്റെ പിന്നാലെ ഊന്നുവടിയുമായി നീങ്ങുകയായിരുന്നു വിൽമ. ഒരു ദിവസം വൈകുന്നേരം ഉരുണ്ടുപായുന്ന പന്തിൻ്റെ പിന്നാലെ ഊന്നുവടിയുമായി നീങ്ങുകയായിരുന്നു വിൽമ. പന്തിനൊപ്പം എത്താൻ നന്നേ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പന്തിൻ്റെ ഒപ്പമെത്താൻ നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരാണ്? വിൽമ. ഈ രംഗം പ്രസിദ്ധനായ ട്രാക്ക് പരിശീലകൻ എഡ്മണ്ട് ടെമ്പിൾ എതൃച്ഛയ കണ്ടു. എതൃച്ഛയ അർത്ഥം എന്താണ്? വിചാരിച്ചിരിക്കാതെ. വിചാരിച്ചിരിക്കാതെ ആരാണ് കണ്ടത്? എഡ്മണ്ട് ടെമ്പിൾ. വിൽമയുടെ ഇച്ഛാശക്തിക്കു മുമ്പിൽ വിസ്മയിച്ചു നിന്നു അദ്ദേഹം. കാലുകൾ എന്തായിരിക്കുകയാണ്? വിൽമയുടെ കാലുകൾക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും പന്തിൻ്റെ പിന്നാലെ പോകുകയാണ് വിൽമ. അത് കണ്ടിട്ട് എഡ്മണ്ട് ടെമ്പിൾ വിസ്മയിച്ചു പോയി. അദ്ദേഹം അവളുടെ അടുത്തെത്തി പേര് ചോദിച്ചു. കഥകൾ മനസ്സിലാക്കി. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടി നീ വിഷമിക്കാതിരിക്കൂ. മറ്റുള്ളവരെ പോലെ ഓടാനും ചാടാനും നിനക്ക് കഴിയും. സ്ഥിരോത്സാഹവും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്സാഹം. സ്ഥിരോത്സാഹം അർത്ഥം എന്താണ്? കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്സാഹം. ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ, ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. എന്തൊക്കെയാണ് വേണ്ടത്? സ്ഥിരോത്സാഹവും ഉറച്ച തീരുമാനവും. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ലക്ഷ്യബോധവും വേണം. ഒരു വിശ്വാസം വേണം അല്ലേ നമുക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളും അങ്ങനെ ആയിരിക്കണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടാകണം. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. മുന്നോട്ട് പോകണ്ടേ? നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് സഞ്ചരിക്കണം. അതിനുവേണ്ടി നമുക്ക് ഉറച്ച തീരുമാനവും ഒരു ലക്ഷ്യബോധവും ഉണ്ടാകണം. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളും അത് ഉണ്ടാക്കിയെടുക്കണം. ടെമ്പിളിൻ്റെ വാക്കുകൾ ഇന്ദ്രജാലമായി അവളിൽ ഉറച്ചു. ഇന്ദ്രജാലം അർത്ഥം എന്താണ്? മാന്ത്രിക വിദ്യ അല്ലേ? ടെമ്പിളിൻ്റെ വാക്കുകൾ ഇന്ദ്രജാലമായി അവളിൽ ഉറച്ചു. എന്തു മാറ്റമായിരുന്നു അത്? കഠിനവും നിരന്തരവുമായ ഇടതടവില്ലാതെ നിരന്തരവുമായ വ്യായാമത്തിൽ അവൾ ഏർപ്പെട്ടു. കാല് സുഖമില്ലാത്ത കുട്ടിയാണ്, ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയാണ് ആര്? വിൽമ. എന്നിട്ടും കഠിനമായ നിരന്തരമായി വ്യായാമത്തിൽ അവൾ ഏർപ്പെട്ടു. എന്തുകൊണ്ടാണ്? ദൃഢനിശ്ചയം അവൾ എടുത്തിരിക്കുകയാണ്. ഉറച്ച തീരുമാനം, സ്ഥിരോത്സാഹം അവളിൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ നിരന്തരമായ വ്യായാമത്തിൽ ഏർപ്പെട്ടു. വിജയിക്കുമെന്ന പ്രതീക്ഷ അവൾ കളഞ്ഞില്ല. നമ്മളും അങ്ങനെ ആയിരിക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുമെന്നുമുള്ള പ്രതീക്ഷ നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
അല്ലേ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ടെമ്പിൾ നിർദ്ദേശിച്ച പരിശീലനം അവൾ നിഷ്പ്രയാസം ചെയ്തു. അവൾ നിഷ്പ്രയാസം, പ്രയാസമില്ലാതെ അവൾ ചെയ്തു. ആര് പറഞ്ഞ പരിശീലനമാണ്? ടെമ്പിൾ, എഡ്മണ്ട് ടെമ്പിൾ പറഞ്ഞ പരിശീലനം അവൾ നിഷ്പ്രയാസം, പ്രയാസം കൂടാതെ ചെയ്തു. കാലിന് ചലനശേഷി ഉള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന വ്യായാമ മുറകൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. എങ്ങനെയാണ് കാലിന് ചലനശേഷി ഉള്ളവർ പോലും, അല്ലേ, അങ്ങനെ ഉള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന, പുറകോട്ട് നിൽക്കുന്ന വ്യായാമ മുറകൾ നിശ്ചിത സമയം, ആ സമയത്തിനുള്ളിൽ തന്നെ അവൾ ചെയ്തു തീർത്തു, അല്ലേ, അവൾ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർത്തു. ഒന്നര വർഷം കഴിഞ്ഞു. ഒന്നര വർഷം കഴിഞ്ഞു. ഇപ്പോൾ വിൽമയ്ക്ക് ഊന്നുവടി വേണ്ട. ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ വിൽമയ്ക്ക് ഊന്നുവടിയുടെ ആവശ്യമില്ലാതായിരിക്കുകയാണ്. അവൾ അല്പാൽപമായി ഓടിത്തുടങ്ങി. അവൾ കുറച്ച് കുറച്ച് ഓടിത്തുടങ്ങി. ഒരു കാലിലെ മുടന്ത് വേഗതയ്ക്ക് തടസ്സമായില്ല. ഒരു കാലിലെ മുടന്ത് വേഗതയ്ക്ക് തടസ്സമായില്ല. ടെമ്പിൾ വിൽമയെ അത്ലറ്റിക്സിൽ പരിശീലിപ്പിച്ചു. ടെമ്പിൾ വിൽമയെ അത്ലറ്റിക്സിൽ പരിശീലിപ്പിച്ചു. ശാസ്ത്രീയമായ പരിശീലനം കൊണ്ട് അവൾ ആരോഗ്യം വീണ്ടെടുത്തു. കാലുകൾക്ക് ബലം വർദ്ധിച്ചു. കാലുകൾക്ക് ബലം വർദ്ധിച്ചു. അവൾ ഓടിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും സമയം അവളുടെ മുന്നിൽ കീഴടങ്ങി. ഓരോ ദിവസവും അവളുടെ മുന്നിൽ കീഴടങ്ങിയത് സമയമാണ്. അവൾ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. കാണുന്നവർക്ക് ഒരു വിസ്മയമായി വിൽമ വളർന്നു. കാണുന്നവർക്ക് ഒരു വിസ്മയമായി അവൾ വളർന്നു. സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ അവൾ പങ്കെടുത്തു. സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ അവൾ പങ്കെടുത്തു. 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ് എന്നീ ഇനങ്ങളിൽ അവൾ സ്വർണ മെഡൽ കരസ്ഥമാക്കി. 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ് എന്നീ ഇനങ്ങളിൽ അവൾ സ്വർണ മെഡൽ കരസ്ഥമാക്കി. 1955 നടന്ന അമേരിക്കൻ ദേശീയ മേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ അവൾ 2nd സ്ഥാനത്ത് എത്തി. 1955 നടന്ന അമേരിക്കൻ ദേശീയ മേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ അവൾ 2nd സ്ഥാനത്ത് എത്തി. 1956 ഒളിമ്പിക്സിൽ വിൽമ പങ്കെടുത്തു. 1956 ഒളിമ്പിക്സിൽ വിൽമ പങ്കെടുത്തു. വിൽമയുടെ സാന്നിധ്യം നിറപ്പകിട്ടായിരുന്നു. 400 മീറ്റർ റിലേയിൽ അവളുടെ സംഘം 3rd ഓടിയെത്തി വെങ്കല മെഡൽ നേടി. അതൊരു വാർത്തയായിരുന്നു അന്ന്. മാധ്യമങ്ങളിൽ ആ വിൽമ നിറഞ്ഞു നിന്നു. വിൽമയുടെ വിജയം നിസ്സാരമല്ല. പോളിയോ രോഗം മൂലം ബാല്യത്തിൽ കാലു തളർന്ന ഒരാൾ 16th വയസ്സിൽ ഒളിമ്പിക്സിൽ ഓട്ടത്തിനു പങ്കെടുക്കുക, മെഡൽ നേടുക എന്നൊക്കെ പറയുന്നത് മാന്ത്രിക കഥകളിൽ മാത്രമാണുള്ളത്, അല്ലേ. 16th വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോളിയോ രോഗം മൂലം കാലുകൾക്ക് ചലനശേഷി ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ ആ കുട്ടി 16th വയസ്സിൽ ഒളിമ്പിക്സിൽ ഓട്ടത്തിന് പങ്കെടുക്കുക, മെഡൽ നേടുക എന്നൊക്കെ പറയുന്നത് മാന്ത്രിക കഥകളിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഇത് ഇവിടെ നടന്നതാണ്, ഇവിടെ സംഭവിച്ചതാണ്. എന്നാൽ ഇവിടെ അത് അസാധ്യമായിരിക്കുന്നു. നടന്നതാണ്, ഇവിടെ മാന്ത്രിക കഥ അല്ല. പോളിയോ രോഗം മൂലം കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടി 16th വയസ്സിൽ ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ്.
അപ്പോൾ ഈ കുട്ടിയുടെ ഉറച്ച തീരുമാനവും ദൃഢനിശ്ചയവുമാണ് അവളെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാകില്ല, വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായാൽ നമുക്ക് എവിടെയും നമുക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിൽമ റുഡോൾഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വിൽമയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായി അറിയാൻ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇതുവരെ വായിക്കുക, വായിച്ചതിനു ശേഷം ടീച്ചറിനെ കേൾപ്പിക്കുക. കേൾപ്പിക്കുമല്ലോ കുഞ്ഞുങ്ങളെ. അർത്ഥമെഴുതുക. നിരന്തരം, ഇടവിടാതെ. ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം. ഇന്ദ്രജാലം, മാന്ത്രിക വിദ്യ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിൽമ റുഡോൾഫിനെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ടീച്ചർ പറഞ്ഞു തന്നതുവരെ വായിക്കുക. വായിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.